ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സന്തോഷ് ട്രോഫി ഫൈനൽ. കേരളവും ബംഗാളും മാറ്റുരയ്ക്കുന്ന ഫൈനൽ. ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ്, ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്റ്റേഡിയത്തിലേക്ക് വലിയ തോതിൽ ഫുട്ബോൾ ആരാധകർ കാത്തു നിൽക്കുകയാണ്. ആ സ്റ്റേഡിയത്തിന് ചുറ്റുമായി ഇപ്പോഴും ടിക്കറ്റ് കിട്ടാതെ ഫുട്ബോളിൻ്റെ അത്രമേൽ വലിയ ആവേശമാണ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും കേരളത്തിൻ്റെ വിജയം എന്ന ഒറ്റ വികാരത്തോടെ ഇവിടെ ഫുട്ബോൾ പ്രേമികൾ ഒത്തുചേരുകയാണ്. കേരളത്തിന് വേണ്ടി വലിയ തോതിലുള്ള ആവേശമായി, അതുതന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മാനസികമായ മുൻതൂക്കവും അതുതന്നെയാണ്. ഒറ്റ വികാരത്തോടെ കാണികൾ സ്വന്തം ടീമിന് വേണ്ടി ആർപ്പു വിളിക്കുന്ന മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലെ വിവരങ്ങളാണ് കൈരളി ന്യൂസ് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മനു ചേരുകയാണ്. മനു, അപ്പോൾ തുടങ്ങുകയല്ലേ? ശരത്ത് കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നു ശരത്ത്, കേൾക്കുന്നു, പറയൂ. അപ്പോൾ തുടങ്ങുകയല്ലേ? തീർച്ചയായും ശരത്തെ, ശരത്ത് അല്പസമയം മുമ്പ് ഒരു ചോദ്യം ചോദിച്ചത് ഞാൻ കേട്ടിരുന്നു. ഗ്യാലറിയിൽ ഫുൾ ഹൗസ് ഹൗസ്ഫുൾ ആണ്. നാല് നമുക്ക് കാണാൻ വേണ്ടി ഗ്യാലറിയിലേക്ക് ഇതുപോലെ ആളുകൾ എത്തി. സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഒരു 30 ഇതിനെ തുടർന്ന് ടിക്കറ്റ് കിട്ടാൻ നിൽക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഫുൾ ഹൗസ് ഷോയായി മാറിയിരിക്കുകയാണ്. ഇനി നിലത്തൊക്കെ ഇരുന്ന ആളുകൾ കളി കാണാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കയറ്റത്തിൽ സംശയമുണ്ട്. അത്രയധികം ഒരു ഫുട്ബോൾ ഇവിടെ കാണാൻ മെയിൻ ഗ്യാലറിയിലേക്ക് ഞാൻ മെല്ലെ ഒന്ന് കയറുകയാണ് ശരത്ത്. ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് പാസ്സുള്ള ആളുകൾക്ക് മാത്രം, അതായത് ഇപ്പി പാസ്സുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് പ്രവേശനമുള്ളൂ. അല്പസമയത്തിനകം തന്നെ ഈ ഭാഗവും നിറഞ്ഞു കവിയും. ഇനി ഇവിടെ മാത്രമാണ് ആളുകൾ നിറയാനുള്ളൊരു സ്ഥലം ബാക്കിയുള്ളൂ. വലിയ ഒരു ആവേശ കാഴ്ച തന്നെയാണ് ശരത്ത് ഈ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൻ്റെയും ഫുട്ബോൾ സ്നേഹവും ഫുട്ബോൾ ഭ്രാന്തും നമുക്കിവിടെ അനുഭവിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്തിൻ്റെയൊക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാവിലെ മുതൽ ബസ്സുകളിൽ കിട്ടിയ വണ്ടി പിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയ ഒരുപാട് ആളുകളുണ്ട് ഈ സ്റ്റേഡിയത്തിൽ. അത്തരത്തിൽ മലബാറിൻ്റെ ഒരു ഫുട്ബോൾ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ തോതിൽ. അല്പസമയത്തിനകം തന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശം കൂടി ഫുൾ ഹൗസ് ആവുന്നതോടുകൂടി സ്റ്റേഡിയം നിറഞ്ഞു. ഇതിൻ്റെ ഗ്യാലറിയിലേക്ക് മെല്ലെ ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ശരത്ത് ദൃശ്യങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. ഇനി എവിടെ ആളിരിക്കും എന്നൊരു ചോദ്യമാണ് ബാക്കിയുള്ളത്. മഞ്ഞപ്പടയുടെ അടക്കം ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വലിയ പിന്തുണ ടീമിന് ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ ഈ ആരാധകർക്ക് നടുവിൽ കിരീടമല്ലാതെ മറ്റൊന്നും ടീമിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്രമാത്രം വലിയൊരു ആവേശ പിന്തുണ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആ ആവേശത്തിൻ്റെ നടുവിൽ കളിക്കുമ്പോൾ സ്വാഭാവികമായും ടീമും അത്തരത്തിൽ വലിയ നിലവാരത്തിലേക്ക് ഉയരുമെന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ആ കാഴ്ചകൾക്ക് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ മത്സരം ആരംഭിക്കും. ഇപ്പോൾ ആളുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേഡിയത്തിലേക്ക് ഏകദേശം പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ നിൽക്കുന്ന ഒരു ഭാഗം മാത്രമാണ് അല്പമെങ്കിലും ഫില്ലാകാൻ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ സാധാ സിമൻറ്റ് ഗ്യാലറി നിറഞ്ഞിരിക്കുകയാണ്. അത് തികയാത്തത് കൊണ്ട് തന്നെ കസേരയടക്കം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ കസേരകളടക്കം ഈ കസേരകളിലേക്ക് കൂടി ആളുകളെ പ്രവേശിപ്പിക്കും. നേരത്തെ ഈ കസേരകളിലടക്കം ഇരിക്കാനായി ടിക്കറ്റുകൾ നൽകി കഴിഞ്ഞ ഒരു കാഴ്ച കൂടിയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും അധികം ഒരു സന്തോഷവും ദേശീയ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ 75-ാം വർഷത്തിൽ ഏറ്റവും ഗ്ലാമറായ ഒരു ഫൈനലിൽ തന്നെ അന്ന് ഇവിടെ വേദിയാകുന്നത്. ആ കാഴ്ചകൾ അതവരുടെ ആവേശത്തോടെ തന്നെ അറിയ, കാരണം അത്രയധികം റൈറ്റ് മനു സ്നേഹിക്കുന്നുണ്ട്. മനുവിൻ്റെ ആവേശത്തിന് മേൽ സിഗ്നൽ സ്ട്രെങ്ത് കുറയുന്നത് കൊണ്ടുള്ള തകരാറ് സംഭവിക്കുന്നുണ്ട്. ഇടയിൽ അത് മുറിഞ്ഞു പോകുന്നുണ്ട്, പറഞ്ഞു വരുന്നത് മുറിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങൾ നൽകുന്ന ആവേശം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാ നോക്കൂ, 8 മണിക്കാണ് കിക്ക് ഓഫ്, ഫൈനൽ കിക്ക് ഓഫ്. പക്ഷേ ഇപ്പോൾ തന്നെ ഏതാണ്ട് 6 മണി ആകും മുമ്പ് തന്നെ ഇനിയും 2 മണിക്കൂറിലേറെ മിച്ചം നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ പയ്യനാട് സ്റ്റേഡിയം നിറഞ്ഞു നിൽക്കുകയാണ്.